നമ്മളൊരു ചെറിയൊരു മാത്സ് പ്രോബ്ലത്തിന്റെ ഉത്തരമാണ്. ഓക്കെ, ചോദ്യം ഇതാണ്, നിങ്ങൾ എല്ലാവരും വാട്സാപ്പില് ഫോട്ടോകളൊക്കെ സെൻഡ് ചെയ്യും. അപ്പോൾ ഒരാള് ഒരു മണിക്കൂറിൽ രണ്ടാൾക്കാർക്ക് ഒരു ഫോട്ടോ സെൻഡ് ചെയ്തു, ആ രണ്ടാൾക്കാരെ അടുത്ത മണിക്കൂറിൽ വീണ്ടും രണ്ടാൾക്കാർക്ക് ഫോട്ടോ സെൻഡ് ചെയ്തു, അപ്പൊ നാലാൾക്കാർക്ക് സെൻഡ് ചെയ്തു. അത് അങ്ങനെ അടുത്ത മണിക്കൂറിൽ ആ നാലാൾക്കാരും വീണ്ടും രണ്ടാൾക്കാർക്ക് സെൻഡ് ചെയ്യും, അങ്ങനെ പോവുകയാണ്. അപ്പൊ അങ്ങനെ എന്റെ ചോദ്യം ഇതാണ്, അപ്പം ആ ഫോട്ടോ കേരളം മുഴുവൻ എത്താൻ എത്ര മണിക്കൂർ വേണ്ടി വരും എന്നാണ് എന്റെ ചോദ്യം. ഓക്കെ, അപ്പൊ കേരളത്തിന്റെ ജനസംഖ്യ ഏകദേശം 3 കോടിയാണ് ഏകദേശം എന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പം എത്ര വരും? ഓക്കെ, അപ്പം ഉത്തരം 24 മണിക്കൂറാണ്. 24 മണിക്കൂർ എന്ന് വെച്ചാൽ 24 2 4 ആണ്. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ഒരു ചെറിയൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുലയാണ് എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിൽ എ എന്ന് വെച്ചാൽ ആ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ, അതായത് ഈ സീക്വൻസ് ഇങ്ങനെ തുടങ്ങുന്ന നമ്പർ ആണ് എ. ഇവിടെ ഇപ്പൊ തുടങ്ങുന്ന നമ്പർ 2 ആണ്. 2 ഇൻറ്റു ഇവിടുത്തെ റേഷ്യോ, ഇവിടുത്തെ ഈ പോണേന്റെ റേഷ്യോ 2, 4, 8, 16 അത് 2 ആണ്. അപ്പം 2 റേസ് ടു n എന്നു പറയുന്നത് 24 ആണ്. മൈനസ് 1 ഡിവൈഡഡ് ബൈ r, ആർ ഇവിടെ 2 ആണ്. 2 മൈനസ് 1 അത്ര 1. ഓക്കെ, അപ്പൊ 2 ഇൻറ്റു 2 റേസ് ടു 24 മൈനസ് 1 ഇതുകൊണ്ട് ഇതിന്റെ ഇരട്ടി, 24 മണിക്കൂർ കൊണ്ട് ഇതിന്റെ ഇരട്ടി വേഗത്തിൽ കേരളം നിറച്ചെത്തും. ഇപ്പൊ നിങ്ങളൊരു പോസ്റ്റ് 2 മണിക്കൂറിൽ, 1 മണിക്കൂറിൽ രണ്ടാൾക്കാർക്ക് സെൻഡ് ചെയ്യാണ്. അപ്പൊ 1 മിനിറ്റിൽ രണ്ടാൾക്കാർക്ക് ഒരു പോസ്റ്റ് നിങ്ങൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ, 1 മിനിറ്റിൽ ആ പോസ്റ്റ് ഇങ്ങനെ രണ്ടാൾക്കാർക്ക് വിധങ്ങനെ സെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് 24 മിനിറ്റ് മതി കേരളം മുഴുവൻ എത്താൻ. താങ്ക് യു.